Welcome to Mallu English Literature. Now, we will talk about Trifles chapter. This Susan Glass Bell. So, this Trifles is a stage in a play. Trifles is a meaning. It's a silly things. Now, chapter. In this chapter, the writer has a message or meaning. Our life is very necessary to know that many things are valuable. That meaning is the writer has to know. Now, let's go. Here, Mrs. Wright is the one who is the അവർ കൂടാതെ ഷെരീഫിന്റെ വൈഫും അയൽവാസിയായ ഹേലും ആ കൂടെയുണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടിയിട്ട് ഈ ഒരു കൊലപാതകം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് മിസിസ് റൈറ്റിന്റെ വീട്ടിലേക്ക് വരികയാണ്. ആ സമയം ഈ ഷെരീഫിന്റെ വീട്ടിലേക്ക് മിസിസ് റൈറ്റിനെ മാറ്റുകയാണ്. അപ്പോൾ മിസ്റ്റർ റൈറ്റിന്റെ ബോഡി മോളിത്തെ നിലയിൽ കിടപ്പുണ്ട്. അങ്ങനെ ഷെരീഫും ആന്റോണിയും കൂടിയിട്ട് കേസിന് അന്വേഷണത്തിന് വേണ്ടിയിട്ട് മുകളത്തെ നിലയിൽ തൻ്റെ മിസ്റ്റർ റൈറ്റിൻ്റെ ബോഡി കിടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ സമയം ഹെയിൽ ഓർക്കുകയാണ് തലേ ദിവസം ഇവിടെ നമ്മുടെ മിസ്സിസ് റൈറ്റ് ഇങ്ങനെ ഹെയിലിനോട് പറയുകയാണ് തൻ്റെ ഹസ്ബൻഡിനെ ആരോ വന്ന് കൊന്നു, താൻ ഭയങ്കര ഉറക്കത്തിലായിരുന്നു, അപ്പോൾ താൻ പോലും അറിയാതെ ആരോ വന്ന് കൊന്നു, തനിക്കൊന്നും അറിയില്ലെന്ന് വളരെ എന്താ പറയുക വലിയ ടെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ വന്ന് പറയുകയാണ്, ഹെയിലിനോട് പറയുകയാണ്. എന്നിട്ട് സ്ത്രീകൾ രണ്ടുപേരും അടുക്കളയും അവിടെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുകയാണ്. അപ്പോൾ അതെല്ലാം വളരെ വൃത്തിയായിട്ട് എടുക്കുകയാണ്. ഒരു വൃത്തിയില്ലാതെ എല്ലാം വലിച്ചു വാരി കിട്ടി എടുക്കണം. അതുപോലെ തന്നെ അവൾ തുന്നിക്കൊണ്ടിരുന്ന കാര്യങ്ങളും എല്ലാം അവിടെയൊക്കെ വലിച്ചു വാരി ഇട്ടേക്കാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ കബോർഡിനുള്ളിൽ ഒരു കിളിക്കൂട് കണ്ടു. കഴിഞ്ഞ വർഷം കനോര പക്ഷികളെ വിൽക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിരുന്നു. അപ്പോൾ അന്ന് അങ്ങനെ കൊണ്ടുവന്ന സമയത്ത് നമ്മുടെ മിസ്സിസ് റൈറ്റ് അതിൽ ഒരു കനോര പക്ഷീനെ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഇവർ നോക്കുമ്പോൾ കൂടുതൽ പക്ഷിയില്ല. അപ്പോൾ ഇവരിങ്ങനെ ആലോചിക്കുകയാണ് ചിലപ്പോൾ അത് പറന്നു പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ആക്രമിച്ചിട്ടുണ്ടോ, പൂച്ചയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിടിച്ചിട്ടുണ്ടാകും എന്ന് പറയുകയാണ് ഇവർ വിചാരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങനെ തപ്പി നടന്ന സമയത്ത് ഒരു ചുവന്ന പെട്ടിയിൽ ഈ കിളിയുടെ ഡെഡ് ബോഡി കാണുകയാണ്. ഇവർ ആ പക്ഷീനെ കുറച്ചുകൂടെ ഇങ്ങനെ ഒരു രീതിയിൽ നോക്കി കഴിഞ്ഞപ്പോൾ അടുത്ത് പോയി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ആ പക്ഷിയുടെ കഴുത്ത് ഒടിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇവർ ചിന്തിക്കുകയാണ് ആരോ ഇതിൻ്റെ കഴുത്ത് തിരിച്ചൊടിച്ചിട്ടാണ് ഇതിങ്ങനെ മരിച്ചത് എന്നിവർ ചിന്തിക്കുകയാണ്. അപ്പോൾ ഇവർ ഈ വീട്ടിൽ കണ്ട കാര്യങ്ങളും ഈ പക്ഷിയും കൂടും അതുപോലെ തന്നെ കൂടിൻ്റെ ചില്ലൊക്കെ ഈ പക്ഷിയുടെ കൂടിൻ്റെ വാതിൽ പൊട്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഈ കണ്ട കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഇവരിങ്ങനെ ഒരു നിഗമനത്തിലെത്തുകയാണ് മിസ്റ്റർ റൈറ്റിനെ കൊന്നത് മിസ്സിസ് റൈറ്റാണ് എന്നൊരു നിഗമനത്തിൽ അവരെത്താണ്. അപ്പോൾ ഈ ഒരു കനോര പക്ഷീനെ മിസ്സിസ് റൈറ്റിന് വളരെ ഇഷ്ടമായിരുന്നു. അപ്പം ഈ ഒരു ഇഷ്ടം അവരുടെ മിസ്റ്റർ റൈറ്റിന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മിസ്സിസ് റൈറ്റിനോടുള്ള ദേഷ്യത്തിന് അയാൾ ഈ ഒരു പക്ഷീനെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയും ആ ഒരു ചെയ്ത ഒരു പ്രവൃത്തിക്ക് പ്രതികാരം എന്നുള്ള രീതിയിൽ മിസ്സിസ് റൈറ്റ് മിസ്റ്റർ റൈറ്റിനെ കഴുത്തിൽ കയറിട്ട് കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണ് ചെയ്തതെന്ന് ഇവരുടെ നിഗമനത്തിലെത്താണ്. നമ്മുടെ മിസ്സിസ് റൈറ്റിന് ഈ പക്ഷിയോട് ഇത്രയധികം സ്നേഹവും ഒക്കെ ഉണ്ടാവാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്സിസ് റൈറ്റിനും മിസ്റ്റർ റൈറ്റിനും കുട്ടികളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മിസ്സിസ് റൈറ്റ് തൻ്റെ ഒരു മക്കളെ പോലെയാണ് ഈ പക്ഷീനെ നോക്കിക്കൊണ്ടിരുന്നത്. അതുകൂടാതെ നമ്മുടെ കനോരി പക്ഷി വളരെ നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു. അപ്പോൾ നമ്മുടെ മിസ്സിസ് റൈറ്റും അവളുടെ ചെറുപ്പത്തിൽ വളരെ നന്നായിട്ട് പാട്ട് പാടായിരുന്നു. അപ്പം ഈ ഒരു കനോരി പക്ഷി പാട്ട് പാടുന്ന സമയത്ത് അവൾക്ക് അവളുടെ പഴയ കാലത്തിനെ പറ്റി ഓർമ്മ വരും. അവളുടെ ചൈൽഡ്ഹുഡും കാര്യങ്ങളെല്ലാം അവൾ ഓർക്കും. ആ ഒരു അങ്ങനെ ഒരു സമയത്ത് ഇവൾക്ക് വളരെയധികം സന്തോഷം കിട്ടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മിസ്റ്റർ റൈറ്റ് ആ ഒരു പക്ഷിയെ അങ്ങനെ കഴുത്ത് ഞെരിച്ച് കൊന്ന സമയത്ത് അവൾക്ക് ആ വളരെ സങ്കടം ഉണ്ടാവുകയും ഈ പക്ഷിയെ എങ്ങനെയാണോ കൊന്നത് അതുപോലെ തന്നെ മിസ്റ്റർ റൈറ്റിനെ കൊല്ലണമെന്നൊരു തോന്നലുണ്ടായതും ഇതുകൊണ്ടാണെന്ന് ഇവരുടെ നിഗമനത്തിലൂടെ കണ്ടെത്തുകയാണ്. അങ്ങനെ ഈ സ്ത്രീകൾ രണ്ടുപേരും കൂടിയിട്ട് ഇവർ കണ്ടെത്തിയ നിഗമനങ്ങളായിട്ട് ഈ ഉദ്യോഗാർത്ഥികളുടെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ ഇവർ ചെന്ന് കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ പറയുകയാണ് ഇങ്ങനെ മിസ്സിസ് റൈറ്റാണ് മിസ്റ്റർ റൈറ്റിനെ കൊന്നത്, അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ നമ്മുടെ ഈ പോലീസുകാർക്ക് എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇവരെ കളിയാക്കി ചിരിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഇവരോട് പറയാം ഇങ്ങനെയൊന്നുമല്ല ഒരു കേസ് അന്വേഷിക്കേണ്ടത്, അതുപോലെ ഈ ഒരു നിസാരം ഇങ്ങനൊരു വളരെ ചെറിയ കാരണത്തിന് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട് ഇവർ നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ സ്ത്രീകൾക്ക് മനസ്സിലായി ഇവർ കണ്ടെത്തിയ തെളിവുകളോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് ഇവർക്ക് അത് വലിയ കാര്യമൊന്നുമല്ല, അവർ അതിനെ ഒരു ഭയങ്കര ഒരു കോമഡി ആയിട്ട് കണ്ടെത്തിയിട്ട് ഒരു വിലയും കൊടുക്കുന്നില്ല എന്നത് മനസ്സിലായി. അതുപോലെ ചിന്തിക്കുകയാണ്, ഇയാൾ അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടല്ലേ കിട്ടിയത്, അല്ലെങ്കിൽ അത്രയും അവൾ സ്നേഹിച്ച ഒരു പക്ഷീനെ ഇയാൾ അത്രയും മൃഗീയമായിട്ട് കൊന്നുകൊണ്ടല്ലേ ശിക്ഷ കിട്ടിയത്, അതുകൊണ്ട് തന്നെ ഈ ഒരു തെളിവുകളായിട്ട് മുമ്പോട്ട് പോയിട്ട് എന്ത് കിട്ടാനാണ്, അയാൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് അയാൾക്ക് കിട്ടിയെന്നുള്ള രീതിയിൽ അവർ പറഞ്ഞിട്ട് അവരങ്ങ് പോവാണ്. അങ്ങനെ അവസാനം നമ്മുടെ പോലീസുകാർക്ക് ഇവിടെ നിന്നൊരു തെളിവുകളൊന്നും കിട്ടുന്നില്ല, മിസ്സിസ് റൈറ്റ് ആണ് കൊല ചെയ്തതെന്നോ അല്ലെങ്കിൽ കൊലയാളി ആരാണെന്നോ ഒന്നും കണ്ടെത്താനായിട്ടുള്ള തെളിവുകളോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഈ ഒരു പ്ലേയുടെ എൻഡിങ്ങിൽ ഈ നമ്മുടെ മിസ്സിസ് റൈറ്റിന് ശിക്ഷയൊന്നും കിട്ടാതെ ആ ഒരു പ്ലേ എൻഡ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു പ്ലേക്ക് ഈ ഒരു ട്രിഫിൾസ് എന്ന് പേരിടാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു ചെറിയ കാരണം കൊണ്ട് വെച്ചാൽ ഒരു കിളിയെ ഇങ്ങനെ കൊന്നിങ്ങനെ കണ്ടു, അപ്പോൾ കിളി ഇങ്ങനെ കഴുത്ത് ഞെരിഞ്ഞ് മരിച്ച് ആയിട്ട് ഇവർ കണ്ടിട്ട് ആ ഒരു കാരണത്തിന് കൊണ്ട് രണ്ട് സ്ത്രീകൾ ഒരു കേസ് തെളിയിക്കുന്നു. അപ്പോൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വളരെ നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന പല കാര്യങ്ങൾക്കും വളരെ വിലയുണ്ടെന്നുള്ള രീതിയിൽ ഒരു അർത്ഥം വന്നുകൊണ്ടാണ് ഈ ഒരു പ്ലേ അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അടുത്ത ഏതെങ്കിലും ചാപ്റ്റർ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കമൻറ്റ് ഇടാം, നമുക്ക് ഇതിനെൻ്റെ കമൻറ്റ് ഇടാം. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് ഏത് ചാപ്റ്ററാണെന്ന് നോക്കുന്നു ചെയ്ത് അതിനുള്ള വീഡിയോസ് ഇടാം. അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.